എല്ലാവർക്കും എന്റെ നമസ്കാരം. വരൂ. എന്താ ഇവിടെ പ്രശ്നം? ആഗോള വിപണിയിൽ തോട്ടണ്ടിയുടെ വിലയിടിഞ്ഞു സാർ. എപ്പോ? പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു സാർ. അതാ ഞാൻ അറിയാത്തത്. ഇപ്പൊ റബ്ബറിന്റെ അവസ്ഥ പോലെ തോട്ടണ്ടിയുടെ അത്രയ്ക്ക് മോശമായോ? അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. ശരി ശരി, ഒരറമ്പാദം ഇല്ലാത്ത ഇടപാട്. നീ ഫോൺ വെയ്. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. മന്ത്രി വരെ കാത്തിരിക്കുക. മന്ത്രിയല്ലേ പറഞ്ഞ നേരവും കാലം ഒക്കെ പാലിക്കുന്നു നമ്മൾ അറിഞ്ഞ്. എന്തിനു പറ്റി? കറക്റ്റ് സമയത്തിന് നീ വന്നിട്ടല്ലേ. പഴവങ്ങാടി ഇളവുക്കൊരു തേങ്ങ അടിച്ചേക്കാം. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്കുക എനിക്ക് വയ്യ. പ്രഭാകര പ്രഭു പണ്ട് ബെസ്റ്റായില്ല അണ്ടി അണ്ടി എന്ന് പറഞ്ഞ് കശുവിന്റെ വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിലൂടെ പ്രഭു എന്നില്ലായിരുന്നു, വെറും പ്രഭാകരൻ എന്നായിരുന്നു. വാ ശരി തന്നെടേ, ഞാൻ 10 പൈസയ്ക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ. കുബേരയായിട്ടല്ല കുമാരനായിട്ട്, നീ എന്നാണ് കുബേര ആയത്? സാറന്മാര് കേക്കണ കേട്ടോ, ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിലെ റോട്ടിന്റെ മൂലക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേടേ. അന്ന് മുതലേ നീ കുബേരയായത്. അതി പാതി നക്ക നിനക്ക് തന്നില്ലൂടെ. അന്ന് മുതലല്ലേ നീ പ്രഭുവായത്. തെണ്ടിത്തരം പറഞ്ഞടേ. നീ പോക്കർത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഈ നിലയിൽ ഈ യോഗം തുടർന്നാൽ തോട്ടണ്ടിയുടെ വില ഇനിയും കുത്തിരിയിടും. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റിന് എന്തൊരു കാര്യം? കാര്യം ഉണ്ടടേ. മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുംബൈ നിൽക്കുന്ന പ്രസിഡന്റ്. നിന്നേക്കാ മുംബൈ നിൽക്കുന്ന പ്രസിഡന്റ് ആണ് ഞാൻ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി, അവിടെ നിന്റെ അച്ഛൻ ഇരിക്കണ. ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. മന്ത്രി പോകുന്നു. ആ വോട്ട് വോട്ട്. അയാൾക്ക് പണ്ടിയിലെ വില കൂടിയാൽ എന്തൊരു കുറഞ്ഞാൽ എന്തൊരു. 5 വർഷം പിടിച്ച് തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ചർച്ചകൾ തുടങ്ങി തുടരാൻ നിന്റെ മറ്റവൻ വരും. എനിക്ക് സമയമില്ല. എന്റെ മോളെ പെണ്ണ് കാണാൻ ഒരു ഐ എസ് ആർ പറഞ്ഞു. ഐ എസ് ആർ ശ്രദ്ധിച്ച് കേക്കണം. ഇത് കേൾക്കുമ്പോ ചെലവന്മാര് ഞെട്ടും. ഞെട്ടാൻ പോണത് ലെവനാണ് കേട്ടാ. ഐ എസ് കാരന്റെ കാര്യം നടക്കൂല. ഞാനത് എപ്പോഴും മുടക്കി.